ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അരിയും തിന്ന് ആശാരിച്ചിയേം കടിച്ച് പിന്നെയും പട്ടിക്കു മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിലെ പ്രാകൃതമായ ശിക്ഷാരീതികളെ കൊണ്ടുവന്ന് ജോസഫ് മാഷുടെ കയ്യും കാലും വെട്ടിയെറിഞ്ഞിട്ട് പോലും മുറുമുറുപ്പ് തീരാത്ത ഒരു വിഭാഗമായി ഇസ്ലാം മതവിശ്വാസികൾ മാറിയിരിക്കുന്നു. ഇപ്പോ പ്രാകൃതമായ എന്ത് ശിക്ഷാരീതികളാണ് ഇസ്ലാമിൽ ഉള്ളത് എന്നാണ് റഫീഖ് സലഫിയുടെ ചോദ്യം. ഉളുപ്പില്ലേ സലഫി നിങ്ങൾക്കിത് ചോദിക്കാൻ? പ്രാകൃതമായ നിയമങ്ങളുടെ ഒരു ചില്ലു കൊട്ടാരമാണ് ഖുർആൻ എന്ന് താങ്കൾ അറിയാത്ത ആളല്ല? ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലേ? ഇസ്ലാമിലെ ശിക്ഷാരീതിയാണോ അല്ലേ അത്? ഖുർആൻ പറഞ്ഞ ശിക്ഷ തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ടുകാർ നടപ്പിലാക്കിയത്? നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നിട്ടും ഇങ്ങനെ പറയാൻ കഴിയുന്നത്? റഫീഖ് സലഫിയുടെ വാക്കുകൾ തന്നെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കേൾക്കുക. സഹോദരങ്ങളെ, എന്റെ വാക്കുകൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഏറെ പ്രമാദമായ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ ഒരു കേസായിരുന്നല്ലോ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ്. ആ കൈവെട്ടിയ അക്രമികൾക്ക് ശിക്ഷ വിധിക്കപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ സജീവമാണ്. ഈ ചർച്ചകൾക്കിടയിലാണ് ജോസഫ് മാഷ് തന്നെ ചില പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ചില ഗുരുതരമായ ആരോപണങ്ങൾ ഇസ്ലാമിനെതിരിൽ അദ്ദേഹം ഉന്നയിക്കുന്നത് കേൾക്കാനിടയായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളോട് പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഈ നിലക്കുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ സത്യസന്ധമാണെങ്കിൽ നമ്മൾ ഇനി പറയുന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ നിലക്ക് വസ്തുനിഷ്ഠമായ നിലക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് എന്ന് ആമുഖമായി തന്നെ സൂചിപ്പിക്കുകയാണ്. ഏതാണെങ്കിലും എന്താണ് ജോസഫ് മാഷ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജയിലിൽ അടക്കേണ്ടുന്ന ഈ പ്രാകൃതമായിട്ടുള്ള നിയമങ്ങളെയാണ്, ആ വിശ്വാസങ്ങളെയാണ്, ആ വിശ്വാസത്തെയാണ് ആദ്യം ഉന്മൂലനം ചെയ്യേണ്ടത്. ഈ പറയുന്ന ഈ കാണാമറയത്തുള്ള ആളുകളും അവരും ഈ പറയുന്ന പ്രാകൃത വിശ്വാസങ്ങളിലേക്ക് ഇരയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും ആധുനിക പരീക്ഷണം വേണ്ടിട്ട് അവരെയും ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്ക് വിനയായിട്ട് നിൽക്കുന്നത് ഈ 2000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ 1400 കൊല്ലം മുമ്പുള്ള ചില വിശ്വാസ സംഹിതകളാണ്. ആ സംഹിതകളൊക്കെ തട്ടുടച്ച് കളഞ്ഞ് പുതിയ ഒരു മനുഷ്യരായിട്ട് മാനവലോകം മാറണം. അതായത് ശാസ്ത്രത്തിന്റെ ഒരു ബോധം ഉൾക്കൊണ്ട് നമ്മുടെ ശാസ്ത്രത്തിന്റെ സാധാരണയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും 2000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ അതിനേക്കാളും വളരെ പഴയ ഉള്ള ഒരു മാനസിക ജീവിതമാണ് നയിക്കുന്നത്. അങ്ങനെ മാനസിക ജീവിതം നയിക്കുന്നവരും അങ്ങനെയുള്ളവരാൽ നയിക്കപ്പെടുന്നവരുമാണ് നമ്മുടെ ലോകത്തിലെ കൂടുതലും ആളുകൾ എന്നുള്ളതാണ്. ലോകം ഇപ്പോൾ എമ്പാടും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസന്റി. കേട്ടല്ലോ സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ ശ്രോതാക്കൾക്ക് എന്താണ് തോന്നിയത്? അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി അത് തെറ്റാണ് എന്ന് ഇപ്പോഴും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല? ആ ചെയ്ത പ്രവൃത്തി അല്ല റഫീഖ് സലഫി, എന്ത് തെറ്റാണ് ജോസഫ് മാഷ് ചെയ്തത്? മുഹമ്മദ് എന്നൊരു ചോദ്യ പേപ്പറിൽ എഴുതിയതിനാണോ അദ്ദേഹത്തിന്റെ കൈയും കാലും വെട്ടിയെറിഞ്ഞത്? അത് ശരിയാണെന്നാണോ താങ്കൾ പറയുന്നത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ പ്രാകൃത തത്വ സംഹിതയെ ഇപ്പോഴും ശരിവെക്കുന്ന താങ്കളെയാണ് ആളുകൾ വിലയിരുത്തുന്നത്. താങ്കളുടെ ആ മനോഭാവത്തെയാണ് ആളുകൾ മാർക്കിടുന്നത്. ഇന്ന് ശാസ്ത്രബോധം എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു റഫീഖ് സലഫി. അതുകൊണ്ട് ചിന്തിക്കുന്ന വലിയ ഒരു ജനവിഭാഗമുണ്ട് ഇവിടെ. ഇത് സിറിയയും അഫ്ഗാനും ഒന്നും ഇപ്പോഴും ആയിട്ടില്ലല്ലോ. ഇതൊരു ജനാധിപത്യ രാജ്യം തന്നെയല്ലേ? ഈ ജനാധിപത്യത്തിൽ എന്തേ മുഹമ്മദ് മാത്രം വിമർശനങ്ങൾക്ക് അതീതനാണെന്ന് നിങ്ങൾ പറയുന്നത്? ഇവിടെ ആരാണ് വിമർശനങ്ങൾക്ക് അതീതരായിട്ടുള്ളത്? മുഹമ്മദ് നബി എന്നയാൾ പറഞ്ഞോ? മുഹമ്മദ് എന്ന ഒരു പേര് പറഞ്ഞപ്പോഴേക്ക് എന്ത് തരത്തിലുള്ള വെഗിളിയാണ് പോപ്പുലർ ഫ്രണ്ടുകാർക്കുണ്ടായത്? അതേ വെഗിളി തന്നെയാണ് ഇപ്പോൾ റഫീഖ് സലഫിയും പുറത്തെടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു മതത്തെയും അയാൾ വിമർശിച്ചിട്ടില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ എടുത്ത് അയാൾ ഉദ്ധരിച്ചിട്ടില്ല. ചോദ്യ പേപ്പറിൽ മുസ്ലിം പേര് വന്നതിന്റെ പേരിലാണോ അയാൾ ഇപ്പം ഒരു അപകർഷതാബോധത്തോടു കൂടി നിങ്ങളെ കാല് പിടിക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? കഷ്ടം തന്നെ ഇവരുടെ മനോഭാവം. ഇസ്ലാമിനെതിരിൽ പരിഭാവനമായ ആദർശത്തിനെതിരിൽ കുതിര കയറാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തെ, നിങ്ങൾക്കാണ് ഇസ്ലാം പരിഭാവനമായത്. തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവർക്ക് ഇത് പ്രാകൃതമാണ്. അവരൊന്നും ഇത് അംഗീകരിച്ചു തരില്ല. ഞാൻ പറഞ്ഞു തരാം അതിന്റെ രീതികളൊക്കെ. പറയുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതയെ ഞാൻ ന്യായീകരിക്കുകയില്ല. അദ്ദേഹത്തിന്റെ കൈവെട്ട് ആണോ? ആണോ? ആ അപ്പൊ അയാളുടെ കയ്യും കാലും വെട്ടിയത് തെറ്റാണെന്ന താങ്കൾ പറഞ്ഞു വരുന്നത്? നോക്കാം. അതല്ലെങ്കിൽ കൈവെട്ടിയ പ്രവർത്തനം
അത് ശരിയാണെന്ന്, ഒരല്പം പോലും അതിൽ ശരിയുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മറിച്ച് അത് അതിക്രമമാണ്, ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമാണ്. എന്നാൽ അതിന്റെ മറുപടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ആ ഒരു ക്രൂരമായ പ്രവൃത്തിയിലേക്ക് വഴിവെക്കാൻ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനം, അതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? അതും വലിയ ഗുരുതരമായ തെറ്റാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. പലപ്പോഴും ഉളുപ്പില്ലാത്ത സലഫി രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടരുത്, ഒരു വള്ളത്തിൽ ഇരുന്നിട്ട്. ഒന്നുകിൽ താങ്കൾ പറയേണ്ടത് എന്താണ്, പോപ്പുലർ ഫ്രണ്ട്കാർ ചെയ്തത് ശരിയാണെന്ന് പറയണം, ജോസഫ് മാഷ് ചെയ്തത് തെറ്റാണെന്നും സമർത്ഥിക്കണം. അതല്ലേ ന്യായം? ഇത് അവര് ചെയ്തത് തെറ്റാണ്, ഇവര് ചെയ്തതും തെറ്റാണ്, പിന്നെ ഏതാ താങ്കളുടെ കോൺസെപ്റ്റിൽ ശരി? ഏ, അപ്പൊ ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയത് തെറ്റാണെന്ന് താങ്കൾ പറയുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ജോസഫ് മാഷ് ചെയ്തതാ തെറ്റ്? മുഹമ്മദ് എന്ന ഒരു പേര് വന്നതിന്റെ പേരിൽ അയാളുടെ കൈയും കാലും വെട്ടി എറിഞ്ഞിട്ട് ന്യായീകരിക്കുവാണോ? ആ പ്രാകൃതമായ ശിക്ഷാരീതി എന്താണെന്നല്ലേ? അത് നമുക്ക് ഖുർആനിലേക്ക് പോയി തന്നെ തപ്പിയെടുത്തുകൊണ്ട് വരാം. ഖുർആനിലെ 5-ാം അധ്യായമായ സൂറത്തു മാഇദ, മാഇദയിലെ 33 നമുക്കൊന്ന് നോക്കാം. 33 إنما جزاء الذين يحاربون الله ഞാൻ വായിക്കേണ്ട കാര്യമില്ലല്ലോ, അറബി വേണ്ട. അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം, അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും. ഇത് സൂറ അൽ മാഇദ 5-ാം അധ്യായമാണ്. ഭക്ഷണത്തളിക അതിലെ 33-ാമത്തെ വചനമാണിത്. ഇത് ഖുർആനിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ, ആൻഡ്രോയിഡ് ഫോണാണ് ഉള്ളതെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഖുർആൻ ലൈറ്റ് എന്ന ആപ്ലിക്കേഷനിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. പെട്ടെന്ന് നിങ്ങൾക്ക് ഖുർആൻ ഇൻഡെക്സ് തപ്പാൻ പറ്റും. ഈ ശിക്ഷാരീതിയാണ് സമൂഹം മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ചോദ്യാവലി, ആ ചോദ്യാവലിയിൽ ദൈവവും മുഹമ്മദും തമ്മിലുള്ള സംഭാഷണത്തിനിടക്ക് ദൈവം മുഹമ്മദിനെ പച്ചത്തെറി പറയുകയാണ്. എങ്ങനെയാണ് ഒരു അധ്യാപകന് അത് അവതരിപ്പിക്കുക? അല്പമെങ്കിലും സാംസ്കാരികമായ ബോധമുള്ള, സംസ്കാരമുള്ള ഒരാൾക്ക് അത് വായിക്കാൻ കഴിയില്ല, തെറി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാത്തത്. ഖുർആനിൽ തന്നെ അല്ലാഹു പലരുടെയും തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. ഏഹ്, അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ലാത്തയുടെ ഡാഷ് ഡാഷിക്കോ എന്ന് പറയുന്ന പ്രവാചകന്റെ ഹദീസുകളും ഉണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനിയും ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇദ്ദേഹം ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു ഭാഗമുണ്ട്, അത് കണ്ടിട്ട് അതിന് ഞാൻ 2 ക്ലിപ്പ് മറുപടി പറയാം. വിശുദ്ധനാക്കിയത് ഇദ്ദേഹത്തിന്റെ കൈവെട്ടിയ നിങ്ങളാണ്. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു നിയമം മാനവികതയ്ക്ക് വിരുദ്ധമാണ് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, പ്രാകൃതമാണ് എന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും. അല്ല, ഞാൻ പറയണത് നിങ്ങൾ കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, കേട്ടാൽ എനിക്ക് വലിയ വിരോധവുമില്ല. ഏഹ്, 2 ക്ലിപ്പുകളാണ് ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രാകൃതമായ എന്തെങ്കിലും ശിക്ഷാരീതികൾ ഇസ്ലാമിലുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം എന്നല്ലേ പറഞ്ഞത്? ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു അവനോട് തൗബ ചെയ്യാൻ പറയുക, എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ല എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്? അല്ല, ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു അവനോട് തൗബ ചെയ്യാൻ പറയുക, എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലേ? കേട്ടല്ലോ, തീർന്നിട്ടില്ല.
ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് കേവല പെണ്ണിന് വേണ്ടി ഇസ്ലാമിന്ന് ഒളിച്ചോടിപ്പോയൊരു മനുഷ്യന്റെ കഥ നമ്മുടെ ആലിമീങ്ങൾ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ഇന്നും നടക്കണില്ലേ? ഹിന്ദു പെണ്ണിന്റെ കൂടെ നടക്കുന്നവർ ഹിന്ദുവിന്റെ കൂടെ പോയിട്ട് മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായി മാറുന്നത് മഹാദല്ലാ. മുസ്ലിമായൊരു മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ മിനിമം ശിക്ഷ അൽ ഖത്ലു വധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്താണെന്നറിയോ? ഞാൻ ഇനി മുതൽ ഇനി എന്തായിരിക്കും റഫീഖ് സലഫിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നറിയില്ല. ഒരു പക്ഷേ ഇസ്ലാം എന്ന മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നുകളയണം എന്നീ ജനാധിപത്യ രാജ്യത്തിരുന്ന് മതേതര സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി അതേ ആശയം പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇന്നും വാദിക്കുന്നവരിൽ റഫീഖ് സലഫി ഉണ്ടോ? ഇത് പ്രാകൃതമായ സംവിധാനമാണോ, പ്രാകൃതമായ നിയമമാണോ അല്ലേ എന്ന് ഇനിയും പറയേണ്ടത് റഫീഖ് സലഫിയാണ്. അദ്ദേഹത്തിന്റെ ബാക്കി ക്ലിപ്പ് കൂടിയുണ്ട്, അത് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ദിവസം തന്നെ നമുക്കത് റിവ്യൂ ചെയ്യാം. നന്ദി.